മുസ്ലിം ലീഗ് തട്ടകമായ മലപ്പുറം ജില്ലയിലും ശക്തമായ മുന്നേറ്റത്തിനൊരുങ്ങി ഇടതുപക്ഷം. വെല്ലുവിളികൾക്കിടയിലും തവനൂരും താനൂരും പൊന്നാനിയും നിലമ്പൂരും നിലനിർത്താനായത് ചുവപ്പിന്റെ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പൊന്നാനി ഒഴികെ ബാക്കി മൂന്ന് സീറ്റുകളും പിടിച്ചെടുക്കാമെന്ന യു ഡി എഫ് സ്വപ്നമാണ് സംസ്ഥാനത്തെ ചുവപ്പ് തേരോട്ടത്തിൽ മലപ്പുറത്തും തകർന്നെഴുതിയിരിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ ഇടതുപക്ഷം അവസാന നിമിഷം വരെ പൊരുതിയാണ് പരാജയം സമ്മതിച്ചിരിക്കുന്നത്. ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ പെരിന്തൽമണ്ണയും ഇങ്ങു പോരുമായിരുന്നു. മലപ്പുറം പൊന്നാവരം കോട്ടയാണെന്ന ലീഗിന്റെ അഹങ്കാരത്തിന് അധികം താമസിയാതെ തന്നെ വലിയ തിരിച്ചടി ലഭിക്കുമെന്നാണ് സിപിഎം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒന്നര പതിറ്റാണ്ടിനു ശേഷം മുസ്ലിം ലീഗ് നേരിട്ട കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്താകെ മത്സരിച്ച 27 സീറ്റിൽ കേവലം 15 സീറ്റിൽ മാത്രമാണ് ലീഗിന് വിജയിക്കാനായിരിക്കുന്നത്. കഴിഞ്ഞ തവണ 18 സീറ്റിൽ വിജയിച്ച ലീഗിന് ഇത് അടിവേരിളക്കുന്ന തിരിച്ചടി തന്നെയാണ്. ഇതോടെ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും ഇപ്പോൾ പാർട്ടിയിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. നേതാക്കളുടെ അധികാരമോഹമാണ് പാർട്ടിയെ ഈ നിലയിൽ എത്തിച്ചതെന്നാണ് ആരോപണം. കേന്ദ്രമന്ത്രിസ്ഥാന സ്വപ്നം കണ്ട് പാർലമെന്റിലേക്ക് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി മോഡി രണ്ടാം ഊഴം ഉറപ്പിച്ചതോടെ അപ്രതീക്ഷിതമായി തിരിച്ചു വരികയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെയും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെയും പിന്തുണയോടെയായിരുന്നു ഈ കരുനീക്കം. തുടർന്ന് ലോക്സഭാംഗത്വം രാജിവെച്ച് കുഞ്ഞാലിക്കുട്ടി വേങ്ങര മണ്ഡലത്തിൽ നിന്നുമാണ് നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നത്. ലോക്സഭയിലേക്ക് പകരം അബ്ദുസമദ് സമദാനിയെയാണ് മുസ്ലിം ലീഗ് മത്സരിപ്പിച്ചിരുന്നത്. വേങ്ങരയിൽ നിന്നും 30,596 വോട്ടിന്റെ മികച്ച ഭൂരിപക്ഷത്തിന് കുഞ്ഞാലിക്കുട്ടി വിജയിച്ചെങ്കിലും യുഡിഎഫിന് കേരള ഭരണമാണ് നഷ്ടമായിരിക്കുന്നത്. കാൽ നൂറ്റാണ്ടിനു ശേഷം വനിതാ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നൂർബീന റഷീദിനെ മത്സരിപ്പിച്ചെങ്കിലും അവരും ദയനീയമായി പരാജയപ്പെട്ടു. കോഴിക്കോട് സൗത്തിന് പുറമെ കെ എം ഷാജിയുടെ അഴീക്കോട്, വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ വി കെ അബ്ദുൾ ഗഫൂർ മത്സരിച്ച കളമശ്ശേരി, പാറക്കൽ അബ്ദുള്ളയുടെ സിറ്റിംഗ് സീറ്റ് കുറ്റ്യാടി എന്നിവയും ഇത്തവണ ലീഗിനെ കൈവിട്ട മണ്ഡലങ്ങളാണ്. കഴിഞ്ഞ തവണ കൈവിട്ട കൊടുവള്ളി എം കെ മുനീറിലൂടെ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞെങ്കിലും ഇത്തവണ വിജയസാധ്യത ഉണ്ടായിരുന്ന കുന്ദമംഗലവും തിരുവമ്പാടിയും താനൂരും ഗുരുവായൂരും കളഞ്ഞുകൊടുക്കുകയും ചെയ്തു. പെരിന്തൽമണ്ണയിൽ സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായ 38 വോട്ടുകൾക്കാണ് മുസ്ലിം ലീഗിലെ നജീബ് കാന്തപുരം വിജയിച്ചത്. ഏത് വിധേയനെയും തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പിച്ച താനൂരിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെ ഇറക്കിയിട്ടും 985 വോട്ടിനാണ് പരാജയപ്പെട്ടത്. മുസ്ലിം ലീഗിന്റെ കോട്ടയായ തിരൂരങ്ങാടിയിൽ 9,578 വോട്ടുകൾക്ക് മാത്രമാണ് കെ പി എ മജീദ് വിജയിച്ചത്. പെരിന്തൽമണ്ണയിലെ നേരിയ വിജയവും താനൂരിലെ പരാജയവും മുസ്ലിം ലീഗിന്റെ സംഘടനാ സംവിധാനത്തിന്റെ തകർച്ചയെയാണ് കാണിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ താനൂരിൽ ഇ ടി മുഹമ്മദ് ബഷീറിന് 32,166 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാകട്ടെ 19,510 വോട്ടിന്റെ ഭൂരിപക്ഷവും യു ഡി എഫിനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ 985 വോട്ടിന്റെ പരാജയം ലീഗ് നേതൃത്വത്തെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ലഭിച്ച മൃഗീയ ഭൂരിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ കഴിയാത്തത് ലീഗ് കാണികളെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. താനൂർ തിരിച്ചുപിടിക്കാൻ കഴിയാത്തതും പെരിന്തൽമണ്ണയിലെ നേരിയ വിജയവുമെല്ലാം ലീഗ് കോട്ടകൾ സുരക്ഷിതമല്ല എന്ന അപകട സൂചനയാണ് നിലവിൽ നൽകുന്നത്. പരമ്പരാഗതമായി ലീഗിന് മാത്രം വോട്ട് കുത്തിയിരുന്ന മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം മാറി ചിന്തിക്കുന്നത് ലീഗ് നേതൃത്വത്തെ സംബന്ധിച്ച് അപകട സൂചന തന്നെയാണ്. ലീഗിന്റെ വോട്ട് ബാങ്കായ സമസ്ത പിണറായി വിജയനോട് കാണിക്കുന്ന മൃദു സമീപനവും ലീഗിനെ ശരിക്കും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പൌരത്വ സമരത്തിലും ബി ജെ പിക്കെതിരായ പോരാട്ടത്തിലും പിണറായിയെ മുസ്ലിം സമുദായം നായകനായി കാണുന്നുണ്ടെന്നതാണ് ലീഗിന്റെ രാഷ്ട്രീയ അസ്തിത്വത്തിന് തന്നെ ഭീഷണിയായിരിക്കുന്നത്. 2006 തെരഞ്ഞെടുപ്പിൽ തവനൂരിൽ കെ ടി ജലീലിനോട് പി കെ കുഞ്ഞാലിക്കുട്ടിയും തിരൂരിലെ ഇ ടി മുഹമ്മദ് ബഷീറും മങ്കടയിൽ എം കെ മുനീറും പരാജയപ്പെട്ട ചരിത്രമാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ ഓർത്തെടുക്കുന്നത്. 2006 ചരിത്രത്തിലെ വലിയ പരാജയമാണ് മുസ്ലിം ലീഗ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അന്ന് കേവലം 7 MLA മാർ മാത്രമാണ് നിയമസഭയിൽ ലീഗിനുണ്ടായിരുന്നത്. അതിനുശേഷം 1.5 പതിറ്റാണ്ടിനു ശേഷം നേരിട്ട കനത്ത തിരിച്ചടിയാണ് മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിലും ഏറ്റുവാങ്ങിയിരിക്കുന്നത്. 2006 ശേഷം പാളിച്ചകൾ തീർത്തി ലീഗ് ശക്തമായി തിരിച്ചെത്തിയെങ്കിലും ഇത്തവണ ഭരണം നഷ്ടമായതോടെ അണികളെ പിടിച്ചു നിർത്താൻ ലീഗ് നേതൃത്വം ഇനി ശരിക്കും ഉയർക്കും. ഇനിയൊരു തിരിച്ചുവരവിന് സാധ്യതയുണ്ടാകുമോ എന്ന ആശങ്കയാണ് ലീഗ് നേതൃത്വത്തെ നിലവിൽ അലട്ടുന്നത്. ഈ അവസരം മുതലെടുത്ത് മലപ്പുറത്തെ ലീഗ് കോട്ടകളിൽ വിള്ളലുണ്ടാക്കാനാണ് സിപിഎം ശ്രമിക്കുന്നത്. ലീഗിലെ ഒരു വിഭാഗം അധികം താമസിയാതെ തന്നെ പിളർന്ന് ഇടതുപക്ഷത്തെത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇടതുപക്ഷത്തിന് പുറമെ എസ് ഡി പി ഐയും മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കിൽ നല്ല രൂപത്തിൽ വിള്ളൽ വീഴുന്നുണ്ട്. പാണക്കാട് തങ്ങൾ പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയെയും 10,000 മൃഗീയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുന്ന ലീഗ് കോട്ടകൾ മലപ്പുറത്ത് പോലും അപൂർവമായാണ് മാറിയിരിക്കുന്നത്. കളമശ്ശേരിയിലെ തോൽവിയിലൂടെ മലബാറിന് പുറത്ത് പതിറ്റാണ്ടുകളായി ലീഗ് നിലനിർത്തിപ്പോന്ന മണ്ഡലവും കൈവിട്ടുപോയി കഴിഞ്ഞു.
ഇതും പാണക്കാട് തങ്ങൾക്ക് പറ്റിയ വലിയ തെറ്റാണ്. ഇബ്രാഹിം കുഞ്ഞിന്റെ മകനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന വികാരം മാനിക്കാതിരുന്നതിന് ലീഗാണികൾ തന്നെ കളമശ്ശേരിയിൽ മാറി ചിന്തിച്ചിട്ടുണ്ട്. 10,850 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് പി രാജീവ് കളമശ്ശേരിയിൽ ചെങ്കൊടി പാറിച്ചിരിക്കുന്നത്. ഇനി ഈ മണ്ഡലം സ്വപ്നം കാണാൻ പോലും ലീഗിന് കഴിയുകയില്ല. ഇതോടെ മുസ്ലിം ലീഗ് കേവലം മലബാർ പാർട്ടി മാത്രമായാണ് നിലവിൽ മാറിയിരിക്കുന്നത്.